നമസ്കാരം. കാലത്തിനൊത്ത സാങ്കേതിക വിദ്യയുടെ വലിയ ഒരു ഉദാഹരണങ്ങളായിട്ട് എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെല്ലാം പൊതുവെ പറയാറുള്ള രണ്ട് രാജ്യങ്ങളുടെ പേരാണ് അമേരിക്ക, ജപ്പാൻ. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന റേഡിയോ, ടേപ്പ് റെക്കോർഡർ, പിന്നെ VCR. അന്നൊക്കെ VCR ആണ്, VCRഉം VCPയും. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം എന്തെങ്കിലും ഒരു ഏറ്റവും പുതിയ മോഡലിനെ കുറിച്ച് പറയുമ്പോൾ ഉടൻ പറയും അമേരിക്കൻ നിർമ്മിത TVയാണ്, അല്ലെങ്കിൽ VCR ആണ്, അതല്ലെങ്കിൽ ജപ്പാനിൻ്റെ പുതിയ ഏറ്റവും പുതിയ ടെക്നോളജിയിലെ ഒരു പ്രോഡക്റ്റാണ്, ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഉദാഹരിക്കാറ്. അപ്പോൾ ഈ നാട്ടും പുറത്തെ ചായക്കടകളിലൊക്കെ ഉള്ള ചായക്കടകൾ പോലുള്ള പൊതുയിടങ്ങളിലെ ചർച്ചകളിലൊക്കെ ഈ ബുദ്ധി വൈഭവത്തെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉദാഹരിച്ച് പറയുന്ന ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിലെ ആളുകളെ പറ്റിയാണ്. അവർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും മാറി മാറി വരുന്ന ടെക്നോളജികൾ അവിടങ്ങളിലാണ് ആദ്യം ഉണ്ടാവുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ തമാശയായിട്ട് ഒരു കഥ കേൾക്കാറുണ്ട്. അതിൽ ഒരുപക്ഷെ നിങ്ങളും അത് കേട്ടിട്ടുണ്ടാവും. അതായത് മൂന്ന് രാജ്യത്തിലെ പൗരന്മാർ, ഒന്ന് അമേരിക്ക, ഒന്ന് ജപ്പാൻ, മറ്റൊന്ന് ഇന്ത്യ. ഇന്ത്യക്കാരൻ്റെ ബുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കഥ. ഞാനീ പറഞ്ഞ മൂന്ന് പേരും വെറും പൗരന്മാരല്ല, നല്ല ഒന്നാം തരം സയൻറ്റിസ്റ്റുകളാണ്. ഈ മൂന്ന് പേരുടെയും കഴിവുകൾ മാറ്റുരയ്ക്കുന്ന ഒരു മത്സരം അരങ്ങേറുകയാണ്. ആദ്യത്തെ ഊഴം അമേരിക്കക്കാരൻ്റേതാണ്, അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കുവാനുള്ള ഒരു അവസരം. അപ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും ബുദ്ധിമുട്ടാവുന്ന വിധം അത്രയ്ക്കും സൂക്ഷ്മമായ ഒരു സൂചി അദ്ദേഹം നിർമ്മിച്ചു. എന്നിട്ട് അതവിടെ വെച്ചു. അടുത്ത ഊഴം ജപ്പാൻകാരൻ്റേതാണ്. അദ്ദേഹം എന്താണ് ചെയ്യുക എന്ന് ആളുകൾ ആകാംക്ഷയോടെ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വന്നു. ഈ നോക്കിയാൽ കാണാത്ത സൂചി എടുത്ത് അദ്ദേഹത്തിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് അതിലൊരു തുളയിട്ടു. പണ്ടെല്ലാം സൂചിയും നൂലും കോർക്കുക എന്നുള്ളൊരു കലാപരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത് നാട്ടിൻപുറത്ത് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആ ഒരു സൂചിയിൽ അദ്ദേഹം ഒരു തുളയിട്ടിട്ട് തൻ്റെ കഴിവ് തെളിയിച്ചു. കൊള്ളാം, ഈ രണ്ട് പേരും ജഗകില്ലാടികൾ തന്നെ. അടുത്തയാൾ ഇന്ത്യക്കാരനാണ്. എന്തു ചെയ്യും, ആളുകൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്കാരനായാലെന്തോ ആ സൂചിയിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കി ആളുകൾ പരിശോധിക്കുന്ന സമയത്ത് അതിലൊന്നും കാണുന്നില്ല. എന്താണ് താങ്കൾ ചെയ്തത്? ഇവിടെ ഒരാൾ സൂചി ഉണ്ടാക്കി, മറ്റേയാളതിൽ ഒരു തുളയിട്ടു. നിങ്ങളെന്ത് ചെയ്തു? കണ്ണുണ്ടായാൽ പോരാ, കാണണം, ഒന്ന് നന്നായി നോക്കാൻ പറഞ്ഞു. നോക്കുന്ന സമയത്ത് അതിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നു. ഇതൊരു ട്രോളല്ല. അങ്ങനെ ഈ രണ്ട് കേമന്മാരെക്കാൾ അതികേമനായി മാറി നമ്മുടെ രാജ്യത്തെ ആ സയൻറ്റിസ്റ്റ് എന്നുള്ളതാണ് ആ കഥയുടെ ചുരുക്കം. ഇത് ഇവിടെ പറയാൻ കാരണം, ആ പാരമ്പര്യം നമുക്ക് ഇന്നും കൈമോശം വന്നിട്ടൊന്നുമില്ല. ഇവിടെ കോവിഡ് വാക്സിനേഷൻ നൽകിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ വാക്സിൻ ഇരുന്നങ്ങ് എക്സ്പയറി ഡേറ്റ് കഴിയുകയും ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു വലിയ ആലോചന നടന്ന സമയത്ത് ഒരു സംശയമുണ്ടായിരുന്നില്ല. ആ പഴയ ബുദ്ധി വർക്ക് ചെയ്തു. ഈ മരുന്നിൻ്റെ എല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ചുമ്മാ അങ്ങ് കളയാൻ കഴിയില്ലല്ലോ, കാരണം അത്രയധികം ക്വാണ്ടിറ്റിയാണുള്ളത്. ഇതെന്ത് ചെയ്യും, ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് ഏതോ ഒരു നേരത്തെ പറഞ്ഞ സയൻറ്റിസ്റ്റിനെ പോലുള്ളൊരു ബുദ്ധിമാൻ, മുൻപ് പറഞ്ഞല്ലോ നമ്മൾ ചില കാര്യങ്ങളിലെല്ലാം അതിവിദഗ്ധന്മാരാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ടാവാം ഈ പഴയ എക്സ്പയറി ഡേറ്റുള്ള ലേബൽ അങ്ങ് മൊത്തം മാറ്റിയിട്ട് പുതിയ എക്സ്പയറി ഡേറ്റോട് കൂടിയിട്ടുള്ള ലേബൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇത് ഇന്ത്യയിൽ നടന്ന കാര്യമാണ്, നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പറഞ്ഞു വരുന്നത് ഇതുപോലെ പഴയ ലേബൽ മാറ്റി പുതിയ ലേബൽ ഒട്ടിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലും അരങ്ങേറുകയാണ്. പറഞ്ഞു വരുന്നത് കോവിഡ് പ്രതിരോധത്തിനായി രാജ്യമൊട്ടുക്കും വിതരണം ചെയ്തിട്ടുള്ള ഒരു മരുന്ന്, ആ മരുന്ന് അതിൻ്റെ എക്സ്പയറി ഡേറ്റിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. ഇനി ഇത് നശിപ്പിക്കപ്പെടുമോ, അതല്ല ഡേറ്റ് മാറ്റി പുതിയ ഒരു സംവിധാനത്തിലേക്ക് മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ആ മരുന്നിൻ്റെ പേര് ഫവിപിരാവിർ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഡോസേജ് 200 mg ആണ്. ഈ മരുന്ന് കേരളത്തിൽ ധാരാളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ സർക്കാർ ഡിസ്പെൻസറികളിൽ, ആശുപത്രികളിൽ കോവിഡ് പ്രതിരോധത്തിനായി ഏറ്റവും അധികം വാങ്ങിക്കൂട്ടിയിട്ടുള്ള മരുന്നുകളിൽ ഒന്ന് ഈ ഫവിപിരാവിറാണ്. അതിൻ്റെ 200 mg വില എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണിയിൽ ഒരു ഗുളികയുടെ 200 mg ഒരു ഗുളികയുടെ വില 102 രൂപയാണ്.
കൊറോണയെ പ്രതിരോധിക്കാൻ ഫാവിപിരാവിർ ഗുളികയുമായി ഗ്ലെൻമാർക്ക്. രോഗം അത്ര തീവ്രമായി ബാധിച്ചിട്ടില്ലാത്തവരുടെ ചികിത്സയ്ക്കാണ് ഈ ഗുളിക ഉപയോഗിക്കുക. 34 സ്ട്രിപ്പ് ടാബ്ലറ്റുകളായാണ് മരുന്ന് ലഭിക്കുക. 3500 രൂപയാണ് മരുന്നിൻ്റെ വില. ഒരു 200 mg ടാബ്ലറ്റിന് ഏകദേശം 102.9 രൂപയാണ് വിലയുണ്ടാകുക. ഇന്ത്യയിൽ ആദ്യമായാണ് ഫാവിപിരാവിർ അംഗീകൃതമായ ശേഷം ഇത്തരത്തിലൊരു മരുന്ന് പുറത്തിറക്കുന്നത്. പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ രോഗാവസ്ഥകളുള്ളവരിലും COVID-19 ലക്ഷണങ്ങൾ മിതമാണെങ്കിൽ ഈ മരുന്ന് ഉപയോഗിക്കാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് കഴിക്കേണ്ടത്. ആദ്യ ദിവസം 1800 mg വീതം 2 തവണയും 3600 mg 200 ആകുമ്പോൾ 18 ഗുളിക ആദ്യത്തെ ദിവസത്തെ ചിലവെന്ന് പറയുമ്പോൾ 1800 രൂപയ്ക്ക് മുകളിലായിട്ട് വരും. തുടർന്ന് ദിവസേന 2 തവണയായി 800 mg വീതം, അതായത് 4 ഗുളിക വീതം 14 ദിവസത്തേക്കും, അതായത് 400 × 14 ദിവസം. ഇത് അല്പം വില കൂടിയ മരുന്ന് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഫുൾ കോഴ്സ് എന്താണെന്ന് മനസ്സിലാകുമ്പോൾ ഓരോ ആശുപത്രികളും ഈ ഗുളിക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഉപയോഗശൂന്യമായി എക്സ്പയറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം നഷ്ടം കേരളത്തിനുണ്ടാകുമെന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ. ഈ വാർത്തയുടെ മുഴുവൻ ഭാഗങ്ങളും ഞാനിവിടെ വായിച്ചിട്ടില്ല എന്ന് പ്രത്യേകം പറയുന്നു. വില, അതിൻ്റെ കോഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും വായിച്ചത്. ഞാൻ നിങ്ങൾക്കൊരു ബില്ല് കാണിച്ചു തരാം. അതിൽ ഏതാണ്ട് 8000-ത്തോളം ഗുളികയെപ്പറ്റി ആ ബില്ലിൽ കോട്ട് ചെയ്യുന്നുണ്ട്. 8000 × 100 നമ്മളൊന്ന് കാണണം. 800000 രൂപയുടെ മരുന്ന് ഒരൊറ്റ ഡിസ്പെൻസറിയിൽ മാത്രം അവിടെ എക്സ്പയറി ആവാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള ബില്ല് ഒരൊറ്റ ആശുപത്രിയുടെ സ്റ്റോക്കിനെ സൂചിപ്പിക്കുന്ന ബില്ലാണ്. 8000-ത്തോളം ഗുളികകളാണ് അവിടെ ഉപയോഗശൂന്യമായിട്ട് എക്സ്പയറി ഡേറ്റ് ആവാറായി നിൽക്കുന്നത്. ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഇത് ഒരാശുപത്രിയുടെ കഥയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എമ്പാടുമുള്ള സർക്കാർ ആശുപത്രികളിൽ എന്തുമാത്രം ഈ ഫെവിപിരാവർ എന്ന് പറയുന്ന ഈ ഗുളിക ബാക്കിയായിട്ടുണ്ടാവും? ഒരു ടാബിൻ്റെ വില നമ്മൾ അറിഞ്ഞതാണ് 102 രൂപ ആണ് നമ്മുടെ ഇന്ത്യൻ റുപ്യ വരുന്നത്. അതൊരു ഏകദേശ വിലയാണ്. ഫൈനലി അതിനെന്താണ് വില നിജപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ മുമ്പ് കാണിച്ച ന്യൂസിൻ്റെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എങ്കിലും 8000 ഈ 100 രൂപ വെച്ച് കണക്കാക്കുകയാണെങ്കിലും 800000 രൂപയായി ഒരൊറ്റ ആശുപത്രിയിൽ. ഇതുപോലെ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും വല്ല ബാക്കിയിരിപ്പ് ഉണ്ടെങ്കിൽ എന്തുമാത്രം രൂപ നമ്മുടെ, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ നികുതി പണം എന്തുമാത്രം ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെയൊന്ന് സംഭവിക്കാനുള്ള സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യകാലങ്ങളിൽ കോവിഡ് പ്രതിരോധത്തിനായിട്ട് ആൻറ്റി വൈറൽ തെറാപ്പികൾ അനുവദിക്കുമായിരുന്നു. അതിൻ്റെ പേരിലാണ് മുമ്പ് ഈ റെംഡെസിവിർ പോലുള്ള ധാരാളം മരുന്നുകൾ കൊടുത്തിരുന്നത്, നമുക്കറിയാം. എന്നാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ അത് ഈ കോവിഡ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശം നൽകുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആൻറ്റിവൈറൽ മരുന്നുകൾ ബാക്കിയായത് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സംശയം അതൊന്നുമല്ല. ഇതെന്തിനാണ് ഇത്രയധികം ക്വാണ്ടിറ്റി വാങ്ങിക്കൂട്ടുന്നത്? ഈ മരുന്നൊരു കിട്ടാത്ത അപൂർവ ഇനത്തിൽപ്പെട്ട മരുന്നാണോ? അതോ ഇനി ഇവിടെ അത്രയധികം രോഗികൾ ഉണ്ടാകും എന്നുള്ള കണക്ക് കൂട്ടലിൽ കണ്ണുമടച്ചങ്ങ് വാങ്ങിക്കൂട്ടിയതാണോ? അതോ മറ്റെല്ലാ ഇടപാടുകളും എന്നതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ഒരു മാസ്കിൻ്റെ ഒരു ഇടപാടിനെക്കുറിച്ച് നമ്മൾ കേരളം ചർച്ച ചെയ്തതാണ്, അതുപോലുള്ള ഒരു അവിഹിതമായ ഒരു ഇടപാടിൻ്റെ ബാക്കി പത്രമാണോ ഈ പറയുന്ന ഗുളികകൾ? ഇത് ചർച്ച ചെയ്യുകയും ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് നീതിയുക്തമായ നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത്, അതിന് സഹായിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്, ഓരോ അധികാരികളുടെയും കടമയാണ്. വാക്സിൻ ഒരു കുപ്പിക്കകത്തായതുകൊണ്ട് അതിൻ്റെ ലേബൽ മാറ്റി ഒട്ടിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ ഫവിപിരാവർ എന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രിപ്പ് എടുത്ത് മാറ്റിയിട്ട് പുതിയ എക്സ്പയറി ഡേറ്റുള്ള സ്ട്രിപ്പ് എടുത്ത് അതിനുള്ളിലേക്ക് ഈ ടാബ് തള്ളിക്കയറ്റാൻ പറ്റുമോ? അങ്ങനെയുള്ള ടെക്നോളജി ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇത് നശിപ്പിക്കപ്പെടുമോ
അതോ ഈ പറഞ്ഞ ലേബൽ റീലേബലിംഗ് നടക്കുമോ? ഇത് രണ്ടായാലും നഷ്ടം നമ്മൾക്കാണ്. അതിലേക്ക് സാക്ഷര കേരളത്തിൻ്റെ പ്രബുദ്ധ സമൂഹത്തിൻ്റെ ശ്രദ്ധ പതിയണമെന്ന് അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.